പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും പല ഘട്ടങ്ങളിലും. കാനൽ ഖുനൂത്ത് ഫിൽ മഗ്‌രിബി വൽ ഫജ്രി, മഗ്‌രിബിലും ഫജ്റിലും അതേപോലെ തന്നെ എല്ലാ നമസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നിർവഹിക്കുകയുണ്ടായി. ഇതാണ് പ്രവാചകന്റെ കാലത്ത് സ്ഥിരപ്പെട്ടു വന്ന ഖുനൂത്ത്. എന്നാൽ സുബഹിയിൽ മാത്രമായി മറ്റ് നമസ്കാരങ്ങളിലൊന്നുമില്ലാതെ സുബഹിയിൽ മാത്രമായി ഖുനൂത്ത് ഓതുന്ന ഒരു ഏർപ്പാട് അതിന് ഇസ്ലാമികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പ്രബലമായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. ആകെ കൂടി പറയപ്പെടുന്ന ഒരൊറ്റ ഹദീസാണുള്ളത്. അത് തന്നെ വിശദീകരിക്കുന്നത് അനസ് റളിയല്ലാഹു തആല അൻഹുവാണ്. ആരാണ് അനസ് റളിയല്ലാഹു അൻഹു? നബി തിരുമേനി ഒരു മാസക്കാലം ഖുനൂത്ത് ഓതി പിന്നെ അത് ഒഴിവാക്കിയെന്ന് സഹീഹായ ഹദീസുകളിലൂടെ പ്രഖ്യാപിച്ച അതേ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ തന്നെയാണ് മറ്റൊരു ഹദീസ് മുദ്രിക്കപ്പെടുന്നത്. ആ ഹദീസ് ഇങ്ങനെയാണ്: അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖനത ശഹ്റൻ യദഉ വല ഖാതിലി അസ്ഹാബിഹി ബിദിഇരി മഅൂനത ثم ترك فاما الصبح فلم يزل يقنط حتى فارق الدنيا. امام حاكم بيهقي റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബിഇർ മഅൂന സംഭവത്തിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ വിശദീകരിച്ച ഈ ഖുർആൻ അറിയാവുന്ന പണ്ഡിതന്മാരെ സഹാബത്തിനെ കൊലപ്പെടുത്തിയ ആ പ്രശ്നത്തിൽ ഒരു മാസക്കാലം നബി ഖുനൂത്ത് ഓതി പിന്നെ അത് ഉപേക്ഷിച്ചു. എന്നാൽ സുബഹിയിൽ ഫലം യസൽ യഖ്നുതു ഹത്താ ഫാറഖ ദുനിയ, ഈ ദുനിയാവിൽ നിന്ന് നബി കരീം മരിച്ചു പോകുന്നത് വരെയും സുബഹിയിൽ ഖുനൂത്ത് ഓതിക്കൊണ്ടേയിരുന്നിട്ടുണ്ട് എന്നാണ് അനസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ വിഷയത്തിന് സുബഹിയിൽ ഖുനൂത്ത് സുന്നത്താണെന്ന് പറയുന്ന ഈ ഭാഗം തെളിവായിട്ട് കൊണ്ടുവരുന്ന ഹദീസ്. ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഹദീസിന്റെ അടിസ്ഥാന ശാസ്ത്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഹദീസിൽ ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പരമ്പരയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആര് കേട്ടു, സ്വഹാബിയിൽ നിന്ന് ആര് കേട്ടു, അവിടുന്നിങ്ങോട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതൻ വരെയുള്ള ആളുകൾ ആ പരമ്പരയിലെ ഓരോ വ്യക്തിയെയും ഗഹനമായ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി അവരിൽ തള്ളപ്പെടേണ്ടവരുണ്ടോ ന്യൂനതകളുള്ളവരുണ്ടോ, ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഹദീസിന്റെ ശാസ്ത്രത്തിലെ പൊതുവായ തത്വം. ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, മുഷിപ്പിക്കുന്നില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നബിയിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പരമ്പരയിൽ സ്വഹാബി ഒഴികെയുള്ള മറ്റുള്ള ആളുകളെയൊക്കെ പരിശോധിച്ചു നോക്കുന്നു പണ്ഡിതന്മാർ. അപ്പൊ ഈ ഹദീസിൽ രണ്ട് വ്യക്തികൾ കൊള്ളരുതാത്ത വ്യക്തികളുണ്ട്. ഒന്ന്, ഈ ഹദീസിന്റെ സനദിൽ അഥവാ പരമ്പരയിൽ ഒന്നാമത്തെ വ്യക്തി അബൂ ജഅഫറുർ റാസി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഹദീസ് നിരൂപക ശാസ്ത്രത്തിൽ അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം തെളിവിന് കൊള്ളുന്ന വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ ഹദീസുകൾ സ്വീകാര്യമല്ല. ഷാഫിഈ മദ്ഹബിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം വിശദീകരിക്കുന്നു, കാന യൻഫരിദു ബിൽ മനാകീർ അനിൽ മസാഹിർ, ഇയാൾ ഈ അബൂ ജഅഫറുർ റാസി എന്ന് പറയുന്ന മനുഷ്യൻ പല പ്രശസ്തരായ ആളുകളിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള അഥവാ വെറുക്കപ്പെടുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് മതിപ്പില്ലെന്ന് മാത്രമല്ല, ഇമാം ഇബ്നു ഹജർ അസ്കലാനിയുടെ തഹദീബു തഹദീബിൽ 12-ാം വാള്യം 57-ാം പേജിലും മീസാനിൽ എഴുത്തിടാൽ 3-ാം വാള്യം 320-ാം പേജിലുമൊക്കെ ഈ അബൂ ജഅഫർ റാസി എന്ന് പറയുന്ന പരമ്പരയിലുള്ള ഈ വ്യക്തി വിമർശന വിധേയനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകാര്യമല്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പരമ്പരയിലെ ഒരു വ്യക്തി അതാണ്. ഇനി രണ്ടാമത്തെ വ്യക്തി റബീഉൽ ബിനു അനസ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ പരമ്പരയിലെ രണ്ടാമത്തെ വ്യക്തി. അദ്ദേഹത്തെ സംബന്ധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇബ്നു ഹജറുൽ അസ്കലാനി അദ്ദേഹത്തിന്റെ തഹദീബിൽ 23-ാം വാള്യം 239-ാം പേജിൽ പറയുന്നത് കാന യത്തശയ്യഉ, ഇയാൾ ഷീഇ വിശ്വാസക്കാരനായിരുന്നു എന്നാണ്. ഷീഇ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഷീഇ വിശ്വാസത്തിൽ തന്നെ പലതരക്കാരുണ്ട്. ഷീഇ വിശ്വാസത്തിൽ അതിരുകവിഞ്ഞ തീവ്രവാദിയായിരുന്നു ഇദ്ദേഹം എന്നാണ് പറയുന്നത്. ഉദാഹരണം എന്താണ്? അലി റളിയല്ലാഹു തആലാഹു ഇപ്പോഴും മരിച്ചിട്ടില്ല, അദ്ദേഹം മേഘത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ്, അലിയുടെ പുഞ്ചിരിയാണ് ഈ കാണുന്ന മിന്നൽ എന്നൊക്കെ വിശ്വസിക്കുന്ന ഷിയാക്കളുണ്ട്. അത്തരത്തിലുള്ള അതിരുകവിഞ്ഞ ഷീഇ വിശ്വാസക്കാരനാണ് റബീഉൽ ബിനു അനസ് എന്നാണ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇമാം ഇബ്നു ഹബ്ബാൻ പറയുന്നു അന്നാസു യത്തഖൂന ഹദീസഹു, ഇദ്ദേഹത്തിന്റെ ഹദീസുകൾ ആളുകൾ സൂക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാറാണ് പതിവുള്ളത്. കാരണം ഇദ്ദേഹത്തിന്റെ ഹദീസുകളിൽ ഒരുപാട് പാളിച്ചകളും അപാകതകളും സംഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഈ രണ്ടാമത്തെ വ്യക്തിയായ റബീഉൽ ബിനു അനസിനെയും ഹദീസ് നിരൂപക ശാസ്ത്രത്തിലെ പണ്ഡിതന്മാരെ തള്ളിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അംറു ബിനു ഉബൈദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസും പറയപ്പെടാറുണ്ട്. അംറു ബിനു ഉബൈദ് അദ്ദേഹവും ളഈഫാണ്, ദുർബലനാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. തന്നെയുമല്ല, ഈ വിഷയത്തിൽ ഇത്ര തന്നെ ദുർബലമല്ലാത്ത മറ്റൊരു ദുർബലമായ ഹദീസിൽ
അനസ് റളിയല്ലാഹു തആല അൻഹു തന്നെ ഈ സംഭവത്തെ നിഷേധിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു ഉദാഹരണം ഖതീബുൽ ബഗ്ദാദി അദ്ദേഹം ഉദ്ധരിച്ച ഒരു ഹദീസാണ്. മിൻ തരീഖി ഖൈസ് ഇബ്നു റബീഉ അൻ ആസിം ഇബ്നു സുലൈമാൻ ഖുൽനാ ലി അനസ്, ഞങ്ങൾ അനസിനോട് ചോദിച്ചു, ഞങ്ങൾ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഇന്ന ഖൗമൻ യസ്ഉമൂന, ചില ആൾക്കാർ ഇങ്ങനെ വാദിക്കുന്നുണ്ടല്ലോ, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യദൽ യഖുനുതു ഫിൽ ഫജർ, നബി തിരുമേനി സുബഹിയിൽ തുടർച്ചയായി ഖുനൂത് ഓതിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് അനസിനോട് തന്നെ ചില ആൾക്കാർ ചോദിച്ചു. ഖാല അനസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, കദബു, അവർ കളവാണ് പറഞ്ഞത്. ഇന്നമാ ഖനത ശഹ്റൻ വാഹിദൻ യദഉ വലാ ഹയ്യ മിൻ അഹ്യാഇൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളുടെ ചില ഗോത്രങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടുന്ന് ഒരു മാസക്കാലമാണ് ഖുനൂത് നിർവഹിച്ചിട്ടുള്ളത് എന്ന് അനസ് റളിയല്ലാഹു തആല തന്നെ മേൽ സംഭവത്തെ നിഷേധിച്ചതായും ചില റിപ്പോർട്ടുകളിൽ കാണുന്നു. അപ്പോ അവിടെയും നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അനസ് റളിയല്ലാഹുവിൽ നിന്ന് സഹീഹായി വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസക്കാലം എല്ലാ വഖ്തുകളിലും ഖുനൂത് ഓതി, അതൊരു പ്രത്യേക ആവശ്യം നേരിട്ടപ്പോഴാണ്, ആ ആവശ്യം അവസാനിച്ചപ്പോൾ നബി അത് ഉപേക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിഷയമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വിഷയത്തിലുള്ള ചര്യ, ഖുനൂത് എന്ന് പറയുന്ന സമ്പ്രദായം മുമ്പുണ്ടായിരുന്നില്ല എന്ന് അനസ് റളിയല്ലാഹു തആല അന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഖുനൂത് മുമ്പുണ്ടായിരുന്നില്ല, പിന്നെ എപ്പോഴാ തുടങ്ങിയത്? ഇങ്ങനൊരു പ്രത്യേക സന്ദർഭം ഉണ്ടായപ്പോൾ. പിന്നെ എപ്പോ ഒഴിവാക്കി? ആ ആവശ്യം കഴിഞ്ഞപ്പോൾ ഒഴിവാക്കുകയും ചെയ്തു. അപ്പൊ മുമ്പ് ആർക്കും ഇത് പരിചയമല്ല, പിന്നെ തുടങ്ങിയത് തന്നെ ഈ വിഷയത്തിനാണ്, ആ വിഷയത്തിന്റെ കാര്യത്തിലുള്ള പ്രശ്നം അവസാനിച്ചപ്പോ അത് ഒഴിവാക്കുകയും ചെയ്തു എന്ന് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് ഈ ഹദീസ് വായിക്കാനാവും. അബ്ദുൽ അസീസ് ബിൻ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് ഇതും പറയുന്നത്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് പണ്ഡിത ലോകത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഹദീസുകളിൽ കാണുന്നത് സുബഹിയിൽ മാത്രമായി ഓതിയിട്ടില്ല, എല്ലാ അവസരത്തിലും ഒരു മാസക്കാലം ഓതി പിന്നെ ഒഴിവാക്കി എന്നുള്ളതാണ്. സുബഹിയിൽ മാത്രം ഓതി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനെ എല്ലാവരും വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു, ഒരു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി ആ സംഭവം അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബഈന റജുലൻ ലിഹാജത്തിൻ, ഒരാവശ്യത്തിന് വേണ്ടി 70 ആൾക്കാരെ പറഞ്ഞയച്ചു. ഇനി ഞാനത് വിശദീകരിക്കുന്നില്ല, നേരത്തെ പറഞ്ഞ സംഭവമാണ്. ഇഫാലുഹുമുൽ ഖുറാൽ, അങ്ങനെ അവർക്ക് വഴിക്ക് വെച്ച് ചില ഗോത്രക്കാർ അവരെ തടഞ്ഞു, അവരെ കൊലപ്പെടുത്തി. ചുരുക്കം പറയട്ടെ, അവരെ കൊലപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഹ്റൻ ഫീ സലാത്തിൽ ഖദാ, നബി സുബഹി നമസ്കാരത്തിൽ ഒരു മാസക്കാലം അവർക്ക് എതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഖുനൂത് നിർവഹിച്ചു. ഫദാലിക ബദുഉൽ ഖുനൂത്, അതായിരുന്നു ഖുനൂത്തിന്റെ തുടക്കം. അനസ് റളിയല്ലാഹു തആല അൻഹു വിശദമായി പറഞ്ഞിരിക്കുന്നു, അതായിരുന്നു ഖുനൂത്തിന്റെ തുടക്കം. വമാ കുന്നാ നഖുനുതു, ഞങ്ങൾ മുമ്പ് ഖുനൂത് നിർവഹിക്കാറില്ലായിരുന്നു, അതാണ് തുടക്കം. അപ്പൊ ആ തുടക്കം അന്നാണ് തുടങ്ങിയത്. പിന്നെ ഈ വിഷയം അവസാനിച്ചപ്പോ ഒരു മാസക്കാലം കഴിഞ്ഞപ്പോ തുമ്മ തറക്കഹു എന്ന് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ പിടിച്ചുകൊണ്ട് സുബഹിക്ക് എല്ലാ കാലത്തും കുനു തോന്നാൻ അല്ലെങ്കിൽ കുനു തോന്നാക്കാനും എന്തോ ഒരു പഴച്ച വാർത്തയാണ് എന്ന് മുദ്ര കുത്തേണ്ടതില്ല എന്ന് സഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലായി. പിന്നെ ചില ആൾക്കാർ പറയാറുള്ളൊരു തെളിവാണ് ഖുർആനിൽ കുനു തോന്നണം എന്ന് പറഞ്ഞിട്ടുണ്ട്, വിദ്യത്താണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള കെ വി മുഹമ്മദ് മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും. അതിൽ കുനൂത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഖുർആനിലും ഉണ്ട് എന്ന അഭിപ്രായമുണ്ട്. അതിന് അദ്ദേഹം ഓരിയിട്ടുള്ളത് സൂറത്ത് അൽ ബഖറയിലെ 238 നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക, കുനൂത് ഓതിക്കൊണ്ട് എന്നാണ് അതിൽ അർത്ഥം. സത്യത്തിൽ ആ വ്യാഖ്യാനം സത്യത്തോട് യോജിക്കുന്നതല്ല. കാരണം ഒരു പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് വിശദീകരിക്കുവാനുള്ള ഒന്നാമത്തെ ചുമതല മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീനി കേട്ട് പഠിച്ചിട്ടുള്ള സ്വഹാബത്ത് അവരെങ്ങനെയാണ് ഈ ആയത്തിന് അർത്ഥം പറിച്ചത്, എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്? ഇമാം ബുഖാരി വിശദമായി തന്നെ കിതാബു തഫാസീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഖൂമൂലില്ലാഹി ഖാനിത്തീൻ എന്ന ആയത്തിന്റെ വിശദീകരണമൊക്കെ ഇമാം ബുഖാരി ഒരു സംഭവം ഉദ്ധരിക്കുന്നു. അൻ സയ്യിദ് ഇബ്നു അർഖം ഖാല കുന്നാ നതകല്ലമു ഫിസ് സലാത്തി യുകല്ലിമു അഹദുനാ അഖാഹു ഫീ ഹാജതിഹി ഹത്താ നസലത് ഹാദിഹിൽ ആയ ഹാഫിളു വലസ് സലവാത്തി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ ഫഉമിർനാ ബിസ്സുകൂത് വനുഹീനാ അനിൽ കലാം.
ഇത് ഇമാം ബുഖാരി അതേപോലെ തന്നെ മുസ്ലിം, നസാഇ, അബൂദാവൂദ്, തിർമിദി ഇവരെല്ലാം ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. സയ്യിദ് ഇബ്നു അർസം റളിയല്ലാഹു തആല അൻഹു ഒരു സഹാബിയുടെ പേരാണ്. അദ്ദേഹം പറയുന്നു, കുന്നാ നതകല്ലമു ഫി സ്വലാത്തി, ഞങ്ങൾ മുമ്പൊക്കെ നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറയാറുണ്ടായിരുന്നു. യുക്കല്ലിമു അഹദുനാ അഖാഹു ഫി ഹാജതിഹി, എന്തെങ്കിലും ആവശ്യം തന്നെ നിസ്കരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കും വരെയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയായിരുന്നു ആദ്യകാലം. പിന്നെ സാബത്തെ നിസ്കരിക്കാൻ നോക്കുമ്പോൾ എന്തൊക്കെ വർത്താനം അല്ലെ, എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ നിസ്കാരത്തിൽ തന്നെ വർത്താനം പറഞ്ഞിരുന്നു. ഹദീസിലുള്ളതാണ്, ബുഖാരിയിലുള്ളതാണ്. ഹത്താ നസലത്ത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. ഏതായത്? ഇപ്പൊ ഈ കേൾപ്പിച്ച ആയത്ത്. ഇത് ഇറങ്ങിയതിന്റെ ശേഷം ഇപ്പൊ ഉമിർന്ന ബിസ്തുക്കൂത്തി, പിന്നെ ഞങ്ങളോട് മിണ്ടരുത് എന്ന് പറഞ്ഞു. നിസ്കരിക്കാൻ നോക്കുമ്പോ പിന്നെ വേറെ വർത്താനം പറയരുത്. വനുഹീനാനിൽ കലാം, മറ്റ് സംസാരങ്ങൾ ഞങ്ങളോട് വിരോധിക്കുകയുണ്ടായി എന്ന്. അപ്പൊ ഈ ആയത്തിൽ നിന്ന് എന്താ അവർ മനസ്സിലാക്കിയത്? വഖൂമൂലില്ലാഹി ഖാനിതി, നിങ്ങൾ അടക്കത്തോടുകൂടെയും നിങ്ങൾ നിസ്കരിക്കുക എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. തന്നെയുമല്ല, കേവി എന്നെ ഖുർആനെ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. കേവി മുഹമ്മദ് മുസ്ലിയാർക്ക് തന്നെയും വിശുദ്ധ ഖുർആനെ മലയാളത്തിൽ പരിഭാഷ ഉണ്ട്. അദ്ദേഹം പോലും ഈ ആയത്തിന് അർത്ഥം കൊടുത്തപ്പോ ഖൂമൂലില്ലാഹി ഖാനിതി എന്ന് പറഞ്ഞാൽ ഇവിടെ കുനൂതോതി നിസ്കരിക്കണം എന്നാണ് ഒരു വ്യാഖ്യാനന്റെ മൂപ്പര തസ്ബീറിൽ മൂപ്പര് കൊടുത്തിട്ടില്ല. ഖുർആൻ പരിഭാഷ എഴുതിയപ്പോ മൂപ്പരിക്ക് ഒരു തോന്നിയില്ല അങ്ങനെ കൊടുക്കണമെന്ന്. നേരെ മറിച്ച് ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ബുക്ക് എഴുതിയപ്പോ എവിടൊക്കെ എന്തൊക്കെ ഉള്ളത് നോക്കി തെരഞ്ഞു പിടിച്ച് ഒരു രൂപത്തിലുള്ള ഒന്നുമില്ലാത്ത വാറോരൊക്കെ ഇതിൽ ഉദ്ധരിക്കും ചെയ്തു. അതാണ് ഇതിലെ മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. തന്നെയുമല്ല, ഇതിൽ വേറൊരു രസകരമായ സംഭവം കൂടിയുണ്ട്. തഫ്സീർ ജലാലൈനിയിൽ, ജലാലൈനി പള്ളി തരത്തിലൊക്കെ കുട്ടികൾക്ക് തഫ്സീർ തുടങ്ങുമ്പോൾ തന്നെ ജലാലൈനി തഫ്സീറാണ് ആദ്യം ഓരിക്കുക. അത് ജലാലൈനി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം, ജലാലൈനി രണ്ട് ജലാലുകൾ എഴുതിയിട്ടുള്ള തഫ്സീറാണ്. ഒന്ന് ജലാലുദ്ദീനു സുയൂത്തി, മറ്റൊന്ന് ജലാലുദ്ദീനുൽ മഹല്ലി. രണ്ട് പണ്ഡിതന്മാരുടെ പേരാണ്. അപ്പൊ രണ്ട് ജലാലികൾ എന്നർത്ഥമാണ് ജലാലൈനി എന്ന് പറഞ്ഞാൽ. അപ്പൊ തഫ്സീർ ജലാലൈനി എന്ന് പറഞ്ഞാൽ ഒരാളെ പേരാണ് ആരും വിചാരിക്കരുത്, സാന്ദർഭികമായിട്ട് ഒരു ഇൽമ് പറഞ്ഞുതരും. തഫ്സീർ ജലാലൈനി എന്ന് പറഞ്ഞാൽ രണ്ട് ജലാൽ എന്ന പേര് കൊണ്ട് തുടങ്ങുന്ന രണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ കൂടി എഴുതിയിട്ടുള്ള തഫ്സീറാണ്. ഒന്ന് ജലാലുദ്ദീനു സുയൂത്തി, മറ്റൊന്ന് ജലാലുദ്ദീനുൽ മഹല്ലി. അവരുടെ എഴുതിയിട്ടുള്ള തഫ്സീറിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ കുനൂത്ത് എന്നുള്ള പദം കുറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഖുർആനിൽ ഈ സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും കുനൂത്ത് എന്നുള്ള പദം വന്നിട്ടുണ്ട്. എന്നാൽ കുല്ലു കുനൂത്തിൻ ഫിൽ ഖുർആനി ഫഹുവ ത്വാഅത്ത്, ഖുർആനിൽ കുനൂത്ത് എന്ന് പ്രയോഗിച്ച എല്ലാ സ്ഥലങ്ങളിലും അതുകൊണ്ടുള്ള ഉദ്ദേശം വണക്കം എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ കുനൂത്ത് എന്നല്ല. വണക്കമേ അവിടെ ഉദ്ദേശമുള്ളൂ, ഭക്തിയോടുകൂടെ, ഒടുക്കത്തോടുകൂടെ, അടക്കത്തോടുകൂടെ എന്നേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ജലാലയിനി ഇവിടെ മലയാളത്തിലുള്ള നേർക്ക് നേരെയുള്ള പരിഭാഷ കേരളത്തിൽ ഒരു മുസ്ലിയാർ എഴുതിയിട്ടുണ്ട്, മർഹൂം ടി കെ അബ്ദുള്ള പോലവിൽ. അദ്ദേഹത്തിന് ജലാലയിനിയുടെ ഒരു പരിഭാഷയുണ്ട്. ആ പരിഭാഷയിൽ ഒരു ഗ്രന്ഥം പരിഭാഷപ്പെടുത്തുമ്പോൾ അതിനോടുള്ള നീതി പുലർത്തുക എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേർക്ക് നേരങ്ങൾ പരിഭാഷപ്പെടുത്തണം, ഒന്നും വിട്ടുകളയരുതെന്നാണല്ലോ, സാമാന്യ മര്യാദതാണല്ലോ. എന്നാൽ തഫ്സീർ ജലാലയിനിയുടെ മലയാള പരിഭാഷ പരിശോധിച്ച് നോക്കുമ്പോൾ കുല്ലു കുനൂത്തിൻ ഫിൽ ഖുർആനി വഹുവത്താഴത്തു, ഖുർആനിൽ കുനൂത്ത് എന്ന് പ്രയോഗിച്ച എല്ലാ സ്ഥലങ്ങളിലും അതുകൊണ്ട് വണക്കം ഒതുക്കം എന്നുള്ളതാണ് അർത്ഥം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെന്റൻസിന്റെ ആ ഒരു വാക്യത്തിന്റെ പരിഭാഷ വിട്ടുകളഞ്ഞിരിക്കുന്നു. മനഃപൂർവാണോ അല്ലേ? അള്ളാഹു അലം. മനഃപൂർവായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ വിഷയം ഈ ആയത്ത് തെളിവ് പറഞ്ഞിട്ട് കുനൂത്തുണ്ട് എന്ന് പറയാറുണ്ട് അവസ്ഥയമാര് സ്റ്റേജിലൊന്ന്. അതുകൊണ്ട് അത് ഇങ്ങനെ തന്നെ നിങ്ങൾ പരിഭാഷപ്പെടുത്തിയ പരിഭാഷയിൽ തന്നെ അങ്ങനെ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചേക്കുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടായിരിക്കാം ഈ വാക്യത്തിന്റെ അർത്ഥം സൗകര്യപൂർവം ആ പരിഭാഷയിൽ വിട്ടുകളഞ്ഞിരിക്കുന്നു. അത് സാന്ദർഭികമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പൊ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കുന്ന തെളിവിന്റെ കോലം ഇങ്ങനെയാണ്, ഖുർആനിൽ കുനൂത്തോതി നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വ്യക്തമായി ഇനി ഈ തത്വത്തെ സഹാബാക്കറാം എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. നബിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അതേപോലെ തന്നെ ഖുലഫാഉ റാശിദീങ്ങളുടെയും ഒക്കെ പിന്നിൽ നിന്ന് കുറെ കാലം നമസ്കാരം നിർവഹിക്കാൻ ബാക്കി കിട്ടിയിട്ടുള്ള സഹാബികളിൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിലും ഇമാം നസാഇ അദ്ദേഹത്തിന്റെ സുനനിലും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി ഞാൻ കേൾപ്പിക്കുന്നത് ഇമാം തിർമിദി ഉദ്ധരിച്ചതാണ്. ഹദ്ദസന അഹ്മദ് ബിൻ മനീഹ് അഖ്ബറന യസീദ് ബിൻ ഹാറൂൻ അൻ അബീ മാലിക്കിൽ അഷ്ജഈ ഖാല قلت لأبي يا أبتي إنك قد صليت خلف رسول الله صلى الله عليه وسلم وأبي بكر وعمر وعثمان وعلي بن أبي طالب أهنا بالكوفة نحو من خمس سنين أكانوا يقنطون قال أي بني محدث إذا ترمذي له 400 نمبر حديثا
അദ്ദേഹം ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് ബാബു ഫി തർക്കിൽ ഖുനൂതി, ഖുനൂത്ത് ഉപേക്ഷിക്കൽ എന്ന അധ്യായത്തിൽ ആ ടോപ്പിക്കിന്റെ ആ ഹെഡിങ്ങിന്റെ കീഴിലാണ് ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത്. എന്താണ് അതിൽ പറയുന്നത്? അബൂ മാലിക്കുൽ അഷ്അഈ റളിയല്ലാഹു തആല അൻഹു ഒരു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ പേര് സഅദ് ബിൻ താരിഖ് ബിൻ അഷ്യം എന്നാണ് എന്ന് ഈ തിരുമതിയുടെ വ്യാഖ്യാനമായ തുഷ്ഫത്തുൽ അഹ്വദി 2 വാള്യം 435 പേജിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഖുൽതുലി അബി, ഞാൻ എന്റെ വാപ്പയോട് ചോദിച്ചു, യാ അബത്തി, എന്റെ ഉപ്പ, ഇന്നക ഖദ് സല്ലൈത, നിശ്ചയമായും താങ്കൾ നമസ്കരിച്ചിട്ടുണ്ടല്ലോ, ഖൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ പിന്നിൽ, അബീബക്കരിൻ ഉമറാ ഉസ്മാന, അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമറുൽ ഫാറൂഖിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഇവരുടെയൊക്കെ പിന്നിൽ നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടല്ലോ. അലി ഇബ്നു അബീ താലിബിൻ ഹാഹുനാ ബിൽ കൂഫ നഹ്വ മിൻ ഖംസ സിനീന, ഇവിടെ ഈ കൂഫയിൽ വെച്ച് 5 വർഷം തുടർച്ചയായി അലി ഇബ്നു അബീ താലിബിന്റെ പിന്നിലും നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടല്ലോ. അകാനു യഖുനുതൂന, അവരാരെങ്കിലും ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നോ? ഇതിൽ തന്നെ ഇബ്നു മാജയുടെ റിപ്പോർട്ടിൽ അകാനു യഖുനുതൂനത്തിൽ ഫജ്രി, അവര് സുബഹിക്ക് മാത്രമായി ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നോ? ഖാല, ആ സഹാബിയുടെ മറുപടി, ഐ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, മുഹദ്ദസും, അത് പുതിയതാണ്. ഈ സുബൈക്ക് മാത്രമായിട്ട് കുരൂ തോരുന്ന ഏർപ്പാട് പുതിയ ആചാരമാകുന്നു എന്ന് സ്വഹാബി മറുപടി കൊടുക്കും. ഇനി ഇമാം നസായിയുടെ റിപ്പോർട്ടിൽ നസായി ഇത് ഉദ്ധരിക്കുന്നത് ബാബു തർക്കിൽ കുനൂത്തി, കുനൂത്ത് ഉപേക്ഷിക്കൽ എന്ന ആ അധ്യായത്തിൽ തന്നെയാണ്. ഇവിടെയുള്ള കോപ്പിയിൽ 2 വാള്യം 204 പേജിൽ നമുക്ക് അതിങ്ങനെ വായിക്കാം. അക്ബറന ഖുതൈബത്തു അൻ ഖലഫിൻ വഹുവ ബിനു ഖലീഫത്ത അൻ നബി മാലിക്കിൽ അഷ്അഈ അൻ നബീഹി ഖാല സല്ലൈതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യഖുനു وصليت خلف ابي بكر فلم يقنط وصليت خلف عمر فلم يقنط وصليت خلف عثمان فلم يقنط وصليت خلف علي فلم يقنط ثم قال يا بني انها بدعه എന്താണ് അദ്ദേഹം പറയുന്നത്? സല്ലൈതു, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. നബിയുടെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്, ഫലം യഖുനത്, നബി കുനൂത് തോതിയിട്ടില്ല. സിദ്ദീഖുൽ അക്ബറിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്, അദ്ദേഹവും കുനൂത് തോതിയിട്ടില്ല. ഉമറുൽ ഫാറൂഖിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്, കുനൂത് തോതിയിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്, അദ്ദേഹവും കുനൂത് തോതിയിട്ടില്ല. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പിന്നിലും നമസ്കരിച്ചിട്ടുണ്ട്, അദ്ദേഹവും കുനൂത് തോതിയിട്ടില്ല. അത് വിശദീകരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ ഇന്നഹാ ബിദ്അത്തുൻ, ഓനെ ഇത് അനാചാരമാണ്, ഇത് ബിദ്അത്താകുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ മുജാഹിദീങ്ങൾ വെട്ടിച്ചുരുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഹദീസുകളല്ല. ആർക്കും വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും കാശ് കൊടുത്താൽ ലൈബ്രറികളിൽ നിന്ന് കിട്ടുന്ന ഹദീസിന്റെ കിതാബുകളാണ് തിരുമതി നസായി. അതിൽ ഈ പറഞ്ഞ പേജുകളിലൊക്കെ ഒരുപക്ഷെ പേജ് നമ്പർ വ്യത്യാസം ഉണ്ടാവും. ഒക്കെ ഈ ഹദീസുകൾ വളരെ വിശദമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇമാം മാലിക്കിന്റെ പ്രശസ്തമായ ഹദീസിന്റെ കിതാബാണ് മുവത്ത, ഇമാം മാലിക്കിന്റെ മുവത്ത. അതിൽ 227 നമ്പർ ഹദീസായിട്ട് അദ്ദേഹം കൊടുക്കുന്നത് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് ഇമാം മാലിക് ഉദ്ധരിക്കുന്നത്. അന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹം നബിയുടെ ഓരോ ചര്യകളെയും പിന്തുടരാൻ വെമ്പൽ കാണിച്ചിരുന്ന വ്യക്തിയാണ്. എത്രത്തോളം ചരിത്രത്തിൽ കാണാം, നബി ഒരു യാത്രാവേളയിൽ നബി യാത്ര ചെയ്യുമ്പോൾ എവിടെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെയും കൂടി ഇറങ്ങാറുണ്ടായിരുന്നതാണ്. ഇറങ്ങലൊരു സുന്നത്തില്ല, എന്നാലും നബി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ടേ പോവുള്ളൂ. അത്ര വരെ നബിയെ വളരെയധികം പിന്തുടരുന്നതിൽ കണിശത പുലർത്തിയിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചര്യ എന്തായിരുന്നു? കാന ലാ യഖുനുതു ഫീ ശൈഇൻ മിന സ്സലാ, അദ്ദേഹം ഒരു നിസ്കാരത്തിലും ഖുനൂത് നിർവഹിക്കാറില്ലായിരുന്നു. ഇത് ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. തന്നെയുമല്ല, ഈ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഇദാ സുഖിലാനിൽ ഖുനൂതി, ഖുനൂതിനെ പറ്റി ചോദിക്കപ്പെട്ടാൽ അദ്ദേഹം കൊടുക്കാറുള്ള മറുപടി എന്താണ്? മാൻ അഅലമുൽ ഖുനൂത ഇല്ലാ തൂലുൽ ഖിയാമി വ ഖിറാഉൽ ഖുർആൻ. ഖുനൂത് എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കിയത്? കുറേ സമയം നിന്ന് ഖുർആൻ ഓതുക എന്നുള്ളതാണ്, കുറേ സമയം നിൽക്കലാണ്. അതല്ലാതെ ഈ രൂപത്തിലുള്ള ഖുനൂത് ഞങ്ങൾക്ക് പരിചയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് മറുപടി കൊടുക്കാറുള്ളതായി ഇബ്നു അബി ശൈബ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഇബ്നു അബ്ബാസ്, ഇബ്നു സുബൈർ തുടങ്ങിയ സഹാബിമാരും ഖുനൂത് ചൊല്ലാറില്ലായിരുന്നു എന്ന് സ്ഥിരപ്പെട്ട പരമ്പരയിലൂടെ നേരത്തെ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഇമാം ഇബ്നു അബി ശൈബ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. ഇനി മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു കിതാബുണ്ട്. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞ പ്രശസ്തനാണല്ലോ. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഗ്രന്ഥമാണ് ഗുഞ്ഞത്ത്. ആ ഗുഞ്ഞത്തിലും അദ്ദേഹം സുബഹിയിലെ ഖുനൂത്ത് അംഗീകരിക്കുന്നില്ല. ഗുഞ്ഞത്തിന്റെ 1 വാള്യം 4 പേജിൽ അദ്ദേഹം ഈ കാര്യം പറയുന്നു. അതുപോലെ തന്നെ ഇമാം ഷാഫി മദ്ഹബിലെ തന്നെ ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാം ഷീറാസി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കിതാബുണ്ട്, സിക്റുസ് സഅദ. അതിന്റെ 1 വാള്യം
സിദ്റത്തായതയിൽ 144 പേജിൽ അദ്ദേഹം പറയുന്നു, കുനൂത്ത് സുബൈഹിയുടെ വിഷയത്തിൽ കുനൂത്ത് വരുന്ന കാര്യത്തിലും ഹദീസൊന്നും സ്വഹീഹായി വന്നിട്ടില്ല. അപ്പൊ ഇത്രയും പണ്ഡിത അഭിപ്രായങ്ങളും സഹാബാക്കറാമിന്റെ അഭിപ്രായങ്ങളും പ്രവാചകന്റെ ഹദീസുകളും ഉദ്ധരിച്ചത്, ഇത് പിൽക്കാലത്ത് എന്തോ ചില താല്പര്യം, പിന്നെ സുബൈഹിയില് കുറച്ചു നേരം ഇങ്ങനെ കുനൂത്ത് ഓതാൻ നിൽക്കണം മടി കൊണ്ട് കേരള വഹാബികൾ ഇസ്ലാമിൽ വെട്ടിച്ചുരുക്കാൻ വേണ്ടി വെട്ടിച്ചുരുക്കൽ ഏർപ്പാടാണ് എന്ന് വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയും ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയത്തിൽ സത്യാവസ്ഥ എന്ന് ശരിപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ അഭിപ്രായങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിച്ചത്. അതാണ് സുബഹിയിലെ സ്ഥിരമായിട്ട് നിർവഹിക്കപ്പെടുന്ന കുനൂത്തിനെ സംബന്ധിച്ച് ഹദീസുകളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെയും അതേപോലെ തന്നെ പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഷാഫി മദ്ഹബിൽ സുബഹിക്ക് കുനൂത്ത് ഓതൽ സുന്നത്താണെന്ന അഭിപ്രായക്കാരാണ്. നഷ്ടപ്പെട്ടു പോയെങ്കിൽ ദഹവിന്റെ സുജൂദ് പോലും ചെയ്യണം എന്നും അവർക്ക് വാദമുണ്ട്. അല്ലാഹു അഅലം. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പിന്നെ വിശദീകരണങ്ങളിൽ നിന്നും പരിശോധനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ജമാഅത്ത് നമസ്കാരങ്ങളിലെ ചില പ്രത്യേക പ്രശ്നങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചുകൂടി ചില സൂചനകൾ നൽകും. ഉദാഹരണമായി, ഇമാം ജമാഅത്തുമായി നിർവഹിക്കുമ്പോൾ ഇമാമിന്റെ നമസ്കാരത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്നും മഅ്മൂം ഒരിക്കലും മുമ്പിൽ കിടക്കരുത് എന്നുള്ളത് പ്രവാചകന്റെ കണിശമായ നിയമമാണ്. അനസ് റളിയല്ലാഹു തആലാ അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അദ്ദേഹം പറയുന്നു, സല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ فلما قضى الصلاه اقبل علينا بوجهه فقال ايها الناس اني امامكم فلا تسبقوا لي بالركوع ولا بالسجود ولا بالقيام ولا بالانصراف رواه مسلم. നബി കരീമേനി ഒരു ദിവസം ഞങ്ങളെയും കൊണ്ട് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നേരെ തിരിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അയ്യുഹൻ നാസ്, ജനങ്ങളെ, ഇന്നി ഇമാമുക്കും, ഞാൻ നിങ്ങളുടെ ഇമാമാണ്, ഞാനാണ് നിസ്കാരത്തിൽ നിങ്ങളുടെ ഇമാം. ഫല തസ്ബിഖൂനി, നിങ്ങൾ എന്നേക്കാൾ മുമ്പിൽ പോകരുത്. ബിർ റുക്കൂഇ വലാ ബിസ് സുജൂദി, റുക്കൂഇലോ സുജൂദിലോ നൃത്തത്തിലോ, ബിൽ ഇൻസിറാഫ്, നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോഴോ അഥവാ സലാം പറയുന്നതിലോ നിങ്ങൾ എന്നേക്കാൾ മുമ്പിൽ കിടക്കരുത് എന്ന്. ഇതിനെത്ര പറയണ്ടോ, ആരാ അങ്ങനെ മുമ്പ് പോവുക എന്ന് ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഈ വിഷയത്തിൽ പലരുടെയും ശ്രദ്ധ പോരാ എന്നാണ് നമുക്ക് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഉദാഹരണമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് ഈ വിഷയത്തിൽ എത്രമാത്രം കണിശതയുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ പോന്ന ഒരു തെളിവാണ്. ആരൊക്കെ ഉറങ്ങുന്നുണ്ടോ, ഉറക്ക് വേണ്ട, പിന്നെ ഈ നിസ്കാരത്തിന്റെ മൊത്തം പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഉറക്കു വരും. അതുകൊണ്ട് ഉറങ്ങിയാലേ ചിലപ്പോൾ എനിക്കിങ്ങനെ ഈ ചില പറഞ്ഞത് നിർത്താം, അതൊരു മടുപ്പ് തോന്നിയൊന്ന് തോന്നിപ്പോകൊണ്ട് അങ്ങനെ തോന്നിപ്പോകാൻ ഇടവരുത്. അനിൽ ബറാഇബ്നു ആസിബ് റളിയല്ലാഹു തആലാ അൻഹു എന്ന സഹാബി പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല സമീഅല്ലാഹു ലിമൻ ഹമിദ ലം യഹ്നി അഹദു മിന്നാ ളഹറഹു ഹത്താ യഖഅ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാജിദൻ സുമ്മ നഖഉ സുജൂദൻ ബഅദഹു റവാഹുൽ ബുഖാരി. സഹാബത്തിന് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്ന ശ്രദ്ധയ്ക്ക് ഒരു ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ലം യഹ്നി അഹദു മിന്നാ ളഹറഹു, ഞങ്ങളിൽ ആരും തന്നെ ഞങ്ങളുടെ മുതുകിൽ കുനിക്കാറില്ല. ഹത്താ യഖഅ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സാജിദൻ, നബി സുജൂദിൽ വ്യക്തമായി കിടക്കുന്നാണ് കണ്ടാലേ ഞങ്ങൾ ഇവിടുന്ന് മുതുവാണ് കുനിക്കുള്ളൂ. സുമ്മന കഴു സുജൂതൻ ബാധവു, നബി സുജൂദിലാണ് കിടന്നത് കണ്ടിട്ടേ ഞങ്ങൾ ഇവിടുന്ന് മുതുക് കുനിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ സുജൂദിലേക്ക് പോകാൻ തന്നെ ഒരുങ്ങിയപ്പോഴാണ് നബി സുജൂദിലാണ് കിടക്കുന്നത് കണ്ടാലേ പോകാറുള്ളൂ. അവരെന്താണത്, ആ വിഷയത്തിൽ സഹാബത്ത് അങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നർത്ഥം. നമ്മുടെ ഇമാമിൽ നിന്ന് മുമ്പ് പോകാൻ, ഇപ്പൊ പ്രായമുള്ള ഒരാളാണ് ഇമാമെങ്കിലോ നമ്മൾ ഇത്തിരി വീടുള്ള ആളുകൾ നോക്കുക, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഹുജൂദിൽ എത്തിയിട്ടുണ്ടാവും. ഇമാമ് കുറച്ച് പ്രായമുള്ള ആള് പതുക്കെ മുട്ടുകുത്തി കയ്യ് വെച്ചിട്ടേ പോകുന്നുണ്ടാവുള്ളൂ. അപ്പൊ അവർ ശ്രദ്ധിക്കാതെ അള്ളാഹെന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ അള്ളാഹു അക്ബർ മേടിപ്പിച്ച് ഹുജൂദിൽ എത്തിയിട്ടുണ്ടാവും. എന്തായിരിക്കും കാര്യം, നിസ്കാരം ബാക്കിലാകുന്ന വിഷയമായി പോകും. അതുകൊണ്ട് ഇമാമിനേക്കാൾ നിങ്ങൾ മുമ്പിൽ കിടക്കരുത്, സഹാബത്ത് ഇത്ര ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഈ സഹാബത്തിന്റെ ഈ സുജൂദിന്റെ വിഷയത്തിൽ പ്രത്യേകം എന്തുകൊണ്ടായിരിക്കാം ഈ ഹദീസിൽ ഇങ്ങനെ വന്നത്? എല്ലാവരും ശ്രദ്ധിക്കാതെ പോകാറുള്ളതും ഈ വിഷയത്തിലല്ലേ? റുക്കൂഴിയാണൊക്കെ നമ്മൾ റുക്കൂഴിക്ക് ഇമാം പോയിട്ടാ പോവുക. സുജൂദിന്റെ വിഷയത്തിൽ ഇമാ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമ്മളും ഒപ്പം പോയിട്ടുണ്ടാവും. പ്രായമുള്ള ഇമാമ് സുജൂദിൽ എത്തുന്നതിന് മുമ്പേ മഅ്മൂമീങ്ങൾ എത്തിയിട്ടുണ്ടാവും. അതിനവി പ്രത്യേകം പറയും ചെയ്തു, ഇന്നീക്കത് ബദ്ദൻതു, ഇതാ എനിക്ക് പ്രായമായി, തടിയുടെ പ്രശ്നം, ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്, ഞാൻ റുക്കൂഴിക്കും സുജൂദിൽക്കും പോകുമ്പോൾ ഞാൻ ശരിക്കും അവിടെ കിടന്നിന്റെ ശേഷം വരാവും, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പ് പോകുന്ന പ്രത്യേകം ചില ഹദീസ് കാണാൻ സാധിക്കും. അപ്പൊ അതവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അർത്ഥം. അപ്പൊ സ്വഹാബത്ത് ആ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കബ്ബർ അൽ ഇമാം ഹദീസിൽ വ്യക്തമായിട്ടുണ്ട്, ഇമാമ് തക്ബീർ ചൊല്ലിയാൽ നിങ്ങളും തക്ബീർ ചൊല്ലുക.
അപ്പോ ഇമാം തക്ബീർ ചൊല്ലാന്നാണ് അള്ളാഹു എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കരുത്. എന്ത് പറയണം? അള്ളാഹു അക്ബർ എന്ന് വ്യക്തമായിട്ട് ഇമാവ് പറഞ്ഞതിന്റെ ശേഷമേ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കേണ്ടതുള്ളൂ. അതൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. നിസ്സാര പ്രശ്നങ്ങളല്ലേ, നിസ്സാരല്ല, ഇതാണ്ട് പോയാൽ ബാത്തിലാകുന്ന വിഷയങ്ങളാണ്. അപ്പോ ചില ആൾക്കാരൊക്കെ മക്കയിലൊക്കെ പോയാൽ കാണാൻ സാധിക്കും, സലാം വിട്ടാൻ ഒഴിവില്ലാതെ നീച്ചോടും. എന്തിനു വേണ്ടി? ഹജറിലുള്ളവർ ഒന്ന് മുസ്താൻ വേണ്ടി. കാരണം അപ്പൊ നല്ല സുഖമാണല്ലോ, എല്ലാവരും നിസ്കാരത്തിലാവും ശ്രദ്ധ. അപ്പൊ അവസാനം ആ സലാം കിട്ടി വീട്ടിനോട് കൂടെ ഇമാമ് ഒന്ന് വീട്ടുകാരെങ്കിലും രണ്ടും കൂടി വീട്ടിൽ ഓടുകയാണ്. എന്തിനു വേണ്ടി? നാട്ടിൽ വന്നിട്ട് പറയാൻ വേണ്ടി ഹജറിലുള്ളവർ ഞാനും മുത്തിയിട്ടുണ്ട്. എന്താ പേര്? വല്ല കാര്യമുണ്ടോ? ഹജറിലുള്ളവർ മുത്തല് തന്നെ എപ്പോഴേ സുന്നത്ത് പോലുള്ളൂ. തവാഫിന്റെ വേളയിൽ മാത്രം വെറുതെ ഒരു സമയത്ത് പോയിട്ട് ഹജറിലുള്ളവർ മുത്തല് റസൂലിനെ സുന്നത്താക്കിയിട്ടില്ല. തവാഫ് ചെയ്യുമ്പോ മാത്രമാണ് ഹജറിലുള്ളവർ മുത്തല് സുന്നത്ത്. ശറയിൽ അതേ ഉള്ളൂ. വെറുതെ ഇങ്ങനെ ചെന്നിട്ട് ഹജറിലുള്ളവർ ഇങ്ങനെ പോയിട്ട് മുത്തുക, അങ്ങനെ ഒരു ശറയില്ല. അപ്പൊ ഇല്ലാത്തൊരു കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായ ഒരു കാര്യം ആളുകൾ വാർത്തയാക്കണം. അല്ലെങ്കിലും ആൾക്കാരെ ചിന്ത പലപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടി ഹറാം ചെയ്യും. അപ്പൊ അത് വേറെ വിഷയം. അപ്പൊ ഇങ്ങനെ ഈ വിഷയത്തിൽ ആളുകൾ ചെയ്യാറുണ്ട്, അത് ശരിയല്ല. ഇമാമ് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം, ഇമാമ് രണ്ട് സലാമും വീട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സലാം വീട്ടലാണ് സൂക്ഷ്മതക്ക് നല്ലത്. എന്നാൽ ഒരു സലാം വീട്ടിയാൽ തന്നെയും ഇമാം അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ഒരിക്കലും വീട്ടിയാൽ തന്നെ നമുക്ക് വീട്ടാമെങ്കിലും പണ്ഡിതന്മാർ പറയുന്നത് സൂക്ഷ്മതക്ക് നല്ലത് ഇമാമും രണ്ട് സലാമും വീട്ടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സലാം വീട്ടുക എന്നുള്ളതാണ്. അവിടെ ഇമാമിങ്ങളൊക്കെ പറയാറുണ്ട്, നീ കേട്ടിട്ടില്ലേ? ഇമാം കെ സലാം കെ ബാദ് സലാം കറോ. അദ്ദേഹം ഈ മലയാള അറബിയിലും അതേപോലെ തന്നെ ഉറുദുക്കാർക്ക് മനസ്സിലാൻ വേണ്ടി എല്ലാ ഭാഷയിലും പറയാറുണ്ട്. പറയാത്ത കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും പറയാറുണ്ട്. പക്ഷെ ആളുകൾ അതെന്തോ ഒരു വലിയ റിക്കറ എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ഭക്തിയിൽ കേട്ടിരിക്കും. ഇപ്പൊ എന്താ പറയുന്ന ഒരു റിക്കർ ആയിരിക്കും. എന്നിട്ട് അവിടുന്ന് ഇറഹമുക്കുമല്ലാന്ന് പറഞ്ഞാൽ ഇറഹം നിങ്ങൾക്കും അള്ള റഹമ ചെയ്യട്ടെ, അങ്ങോട്ട് ജവാബ് കൊടുക്കുകയും ചെയ്തു, അല്ല വാങ്ങിക്കൊടുത്തിട്ട് ഉത്തരം പറയണമായി. അപ്പൊ ആളുകൾ അതും ഭക്തിയിൽ ഇങ്ങനെ കേട്ട് നിൽക്കുക. എന്താ ഈ ഉപദേശിക്കുന്നത്? നമ്മുടെ നാട്ടിലെ മാശറ വിൽക്കുമ്പോഴല്ലോ ആൾക്കാരെ എല്ലാവരും മിണ്ടാതിരിക്കും. ഹത്തീബ് ഇമ്പറമ കയറാൻ പോകുകയാണെന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതൊരു ദിക്റ വിചാരിച്ചത് അങ്ങനെ ഇരിക്കലാണല്ലോ. ഇതേപോലെ വടി ആൾക്കാർ വിചാരിക്കും സ്വത്ത് ചെയ്താൽ കയറാന്നൊക്കെ പറയുമ്പോൾ ഇതും ഇതിന്റെ കൂട്ടത്തിൽ ഒരു ദിക്റയിരിക്കും എന്ന നിലക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഇതൊക്കെ പറഞ്ഞാലും കാണാൻ ആൾക്കാർ വളഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നായികക്ക് 40 വട്ടം ഇവിടുത്തെ ഇമാമിങ്ങൾ, നമ്മുടെ നാട്ടിലെയും പോലല്ല, ഇവിടുത്തെ ഇമാമിങ്ങൾ ഇക്കാമത്ത് കൊടുത്താൽ തിരിഞ്ഞു നിന്ന് പ്രത്യേകം പറയും, റാസു സ്വപ്പടിപ്പിക്കും, അടുത്ത് നിൽക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഒന്ന് അടുത്ത് നിൽക്കുന്ന പറഞ്ഞാൽ ഓ അങ്ങനെ നോക്കുന്നുണ്ടാൽ എന്താ ബേജാറ്. ഒരാളോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ് വിട്ടുന്ന എന്ന നിലക്ക് നമ്മളോടൊന്ന് തള്ളും. നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തൊക്കെ തറപ്പിച്ചൊരു നോട്ടം, എന്താണിത്? അപ്പൊ ഇതിങ്ങനെ അവിടുന്ന് ഇമാം അത് പറയുന്നുണ്ട്, മൂപ്പര വിചാരത്തു എന്തോ ഒരു വിക്കറാന്നുള്ള നിലക്ക് നിൽക്കുകയാണ്. അപ്പൊ അത് വേറെ വിഷയമാണ്, നമ്മൾ പറഞ്ഞ് ചർച്ച ചെയ്ത് പോയിട്ടുള്ള വിഷയമാണ്. സ്വഫിന്റെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണിശമായി സൂക്ഷ്മത പുലർത്തിയിട്ടുള്ള വിഷയമാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് നബി അണിയൽക്കൂടി ഇങ്ങനെ നടന്നു നോക്കിയിരുന്ന ഹദീസ് കാണുന്നത്, ആരെങ്കിലും ഒരു ഇത്തിരി മുന്തിയിട്ടുണ്ടെങ്കിൽ പിടിച്ചുണ്ടാക്കും. അത്ര കണിശമായിട്ട് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാറുണ്ടായിരുന്നു, സൂക്ഷ്മത പുലർത്താറുണ്ടായിരുന്നു എന്നാണ്. നമ്മൾ പോയിട്ട് നബിന്റെ കാലത്ത് ഇങ്ങനത്തെ കാർപ്പറ്റ് ഉണ്ടോ? വേറെത്ത കാർപ്പറ്റ്? അള്ളാഹുടെ റസൂലിന്റെ കാലത്ത് കയറ് കെട്ടിയിട്ടില്ല, കാർപ്പറ്റുമില്ല, മൊസൈക്ക് ഇട്ടിട്ട് ലൈനിട്ടൊന്നുമില്ല. ഇന്ന് നമുക്ക് എന്തൊക്കെ സൗകര്യമുള്ളത്? കാർപ്പറ്റ് ആണെങ്കിൽ അതിൽ വെള്ള ലൈന്, അല്ലെങ്കിൽ ഏതൊക്കെ കളറിലാണെങ്കിൽ ലൈന്, മൊസൈക്ക് ഇട്ടതാണെങ്കിൽ മൊസൈക്ക് തന്നെ പ്രത്യേകം സ്വപ്പ് അവിടെ ശരി ക്രമീകരിച്ചു. എന്നിട്ട് പോലും മാന്യമായിട്ടൊന്ന് നിൽക്കാൻ നമുക്ക് കഴിയുണ്ടോ? കഴിയണില്ല. ഈ ഒരു സൗകര്യമില്ലാത്ത കാലത്ത് അള്ളാഹുടെ റസൂലിന്റെ കാലത്ത് അവരിങ്ങനെ കൃത്യമായിട്ട് നിന്നു എന്നാ പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മളൊരു സൂക്ഷ്മതകൾ, നമ്മുടെ നിസ്കാരത്തിന്റെ ഒക്കെ കോലാണത് പലപ്പോഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളിൽ ഒരാൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ 10-ൽ1 ചിലപ്പോ അവന് എഴുതിയിട്ടുണ്ടാവുള്ളൂ, ചിലർക്ക് 9-ൽ1, ചിലർക്ക് 8-ൽ1, 7-ൽ1, 6-ൽ1, 5-ൽ1, 4-ൽ1, 3-ൽ1, പകുതി. അപ്പുറ നബി പറഞ്ഞില്ല. എന്താ കാരണം? നിസ്കാരം, നമ്മളൊക്കെ നിസ്കാരം പലപ്പോഴും അങ്ങനെ അള്ള സ്വീകരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക, അതേ നിർവാഹമുള്ളൂ. അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ ഇത്തിരി സൂക്ഷ്മത പുലർത്തുന്നത് വളരെ അത്യാവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നബി തിരുമേനി പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു വിഷയമുണ്ട്. പള്ളിയിലെത്തിയാൽ ഇമാമ ഏതവസ്ഥയിലാണ് നിൽക്കുന്നത് കണ്ടതെങ്കിൽ അതിൽ പങ്കുചേരലാണ് നല്ലത്. ചില ആൾക്കാർ ഇമാമ് സുജൂദിലായിരിക്കും, അപ്പൊ വിചാരിക്കും എന്തിനാ ഇപ്പൊ രണ്ട് സുജൂദ്, അവിടെ മൂപ്പരും തിരിച്ചേറ്റ, വെറുതെ രണ്ട് സുജൂദാണ് ചെയ്യാപ്പൊ എന്താ ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അവിടെ നിന്ന് കൊടുക്കും. രണ്ടാമത്തെ നീറ്റേറ്റ സൗകര്യം ഉണ്ടെങ്കിൽ അപ്പൊ നോക്കാം. എന്നാ അത് വേണ്ടാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇതാ സമയത്ത് മുല്യക്കാമ ഇഖാമത്ത് കേട്ടാൽ സംശൂയില സ്വലാത്തി, നിങ്ങൾ നിസ്കാരത്തിലേക്ക് നടന്നു പോകുകയും അലൈക്കും ബിസ്സകീനതി വൽ വഖാർ, ശാന്തിയും സമാധാനവും അടക്കോ ഒതുക്കൊക്കെ വേണം. വലാ തുസിരിയൂ, ഓടരുത്. ഏറ്റവും കൂടുതൽ 24 മണിക്കൂറും പ്രസംഗിക്കേണ്ടത് ഈ വിഷയമാണെന്ന് തോന്നിപ്പോകാറുണ്ട് നമ്മളെ പള്ളിയിൽ. ഔ ആ റമദാന്റെ കാലത്ത്, റമദാന്റെ കാലത്ത് മഹരിബിസ്കാരത്തിന് പള്ളിയിൽ എന്ന പീട്ടിയൂഷ തോറ്റു പോകും. അങ്ങനത്തെ ഓട്ടാണ് മനുഷ്യന്മാരോട്. ഇവിടുന്ന് അങ്ങോട്ട് ഓടും. എന്നാ അത്ര വലിയ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ തന്നെ പോയി ഇരുന്നൊരു കാരക്കും കൊണ്ട് നോമ്പറന്നാ പോരെ. ഇതെന്താണ് ചെയ്യുന്നത്? ഒരൊറ്റ ഓട്ടാണ്. എന്നിട്ട് ഇമാമിന്റെ കൂടെ കിട്ടിയില്ല,
അത്രേ ഉണ്ടാവുള്ളൂ. സമാധാനായി കിട്ടി. ഓ ആശ്വാസം. ആരെങ്കിലും അത് ഒന്ന് എഴുന്നേറ്റ് വെച്ചിട്ട് ഈ നാല് വിക്കറ്റർ മാരി ഈ മാരി നാലാം സ്റ്റേജ് വെറുതെ പിന്നാലെ ചാടൂലേ. ഇതൊക്കെയാണ് ആളുകളുടെ അവസ്ഥ. നേരി പറഞ്ഞു ഓടരുത്. പമാ അതിരത്തും പാത്തിമു കിട്ടിയത് നിസ്കരിക്കും. പമാ അതിരത്തും പൊല്ലു കിട്ടിയത് നിസ്കരിക്കും. ഓമാ പാത്തക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അതിമു നിങ്ങൾ അത് വീണ്ടെടുക്കുക. വെറും റുക്കുവിൽ മാത്രം തിരി അടക്കാൻ കിട്ടിയാൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു. നിസ്കാരത്തിന്റെ ഫറള് എണ്ണി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഖിയാമ് നൃത്തം ഒരു ഫറളാണ്, ഫാത്തിഹയോദല്ല ഒരു ഫറളാണ്. വെറും റുക്കുവിൽ ഒരു തിരി അടക്കാൻ കിട്ടുമ്പോഴേക്ക് രണ്ട് ഫറളാണ് നഷ്ടപ്പെട്ടു നമുക്ക്. ഫാത്തിഹയോദലും പോയി, നൃത്തവും പോയി, എന്നിട്ട് നമ്മൾ ആ കിട്ടിപ്പോയി എന്നുള്ള സമാധാനത്തിൽ കാര്യമായിട്ടോ നിലക്ക് നമ്മൾ ചെയ്യും. അപ്പൊ അത് പാടില്ല. നമ്മൾ ഈ വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ വജദനി റാഖിയൻ ഔ ഖായിമൻ ഔ സാജിദൻ ഫലിയകുൻ മഈ അലാ ഹാലതി അല്ലതി അന അലൈഹ. ഈ ഹദീസ് ഇബ്നു അബീ ശൈബയും ബൈഹഖീത്തിന്റെ സുനനുൽ കുബ്രയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൻ വജദനി റാഖിയൻ, ആരെങ്കിലും എന്നെ റുക്കൂയിലായിരിക്കെ കണ്ടാൽ, അല്ലെങ്കിൽ നൃത്തത്തിലോ അല്ലെങ്കിൽ സുജൂദിലോ ഒക്കെ കണ്ടാൽ, ഫലിയകുൻ മഈ അലാ ഹാലതി അല്ലതി അന അലൈഹ, ഞാൻ ഏത് രൂപത്തിലാണ് അപ്പുള്ളതെങ്കിൽ ആ രൂപത്തിലാണ് തുടരുക. കിട്ടിയത് നിസ്കരിക്കുക, ബാക്കി പൂർത്തിയാക്കുക. ഇതാണ് ആ വിഷയത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു സുജൂദ്, രണ്ട് സുജൂദ് വരെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു സുജൂദിന്റെ പുണ്യ എത്രയും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവിടെ നിന്നുകൊണ്ട് എന്തിനാ രണ്ട് സുജൂദിന്റെ പുണ്യം ജീവിതത്തിൽ കളയുന്നത്? ആ രണ്ട് സുജൂദ് ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വീണ്ടെടുക്കാൻ നമുക്ക് കഴിയുമോ? കഴിയൂല. സുജൂദിന്റെ ശ്രേഷ്ഠതയും സുജൂദിന്റെ പ്രാധാന്യവും എത്രയാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്, ഒഴിവാക്കരുത്. പിന്നെ വേറൊരു മസല പറയാറുണ്ട്, പള്ളിയിൽ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ സ്വത്തൊക്കെ കംപ്ലീറ്റ് ആണ്, ഒരു സ്ഥലമില്ല. എന്നാ പിന്നെ നമ്മൾ ബാക്കിൽ ഒറ്റത്ത് നിസ്കരിക്കാൻ പാടില്ല, ഒരാളങ്ങോട്ട് പിടിച്ചു വലിക്കണം. അങ്ങനെ ഒരു മസല പറയാറുണ്ട്. അതിന് ഉപോത്ബലമായി ഹദീസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ അങ്ങനെ ആളെ പിടിച്ചു വലിക്കണം, ഒറ്റത്ത് നിസ്കരിക്കരുത് എന്ന് പറയുന്ന ഹദീസിനെ പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട്. വിമർശിക്കാന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ പരമ്പര വിശ്വാസയോഗ്യമല്ലാത്തതുകൊണ്ട് ആ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ് സഹീഹല്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഒഴിവുണ്ടെങ്കിൽ അയിക്ക് എങ്ങനെങ്കിലും തള്ളിക്കേറി നിൽക്കുക, അല്ലെങ്കിൽ ഒറ്റക്ക് തന്നെ നിസ്കരിച്ച സംസ്കാരം ശരിയാവും. ഒരാളെ പിടിച്ചു വലിക്കരുത്. പിരിച്ചു വലിക്കുമ്പോൾ ഒരുപാട് കുഴപ്പമുണ്ട്. അവിടുത്തെ സ്വപ്പിലൊരു വടവ് ഉണ്ടാക്കലായി അല്ലേ, അവിടുത്തെ ഒരു സ്വപ്നം ഒരാളെ പിടിച്ച അവിടെ ഒരു വടവ് ഉണ്ടാക്കലായി. മറ്റൊന്ന് അയാളെ നിസ്കാരം വസാദാകാനും കാരണമാവും. ഇങ്ങോട്ട് പിടിക്കുമ്പോൾ വെച്ചിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു വേണമെങ്കിൽ പിടിച്ചിട്ട് ചിലപ്പോൾ രണ്ടാഴ്ചയും തരും. എന്താടാ നിസ്കരിക്കാൻ നോക്കുമ്പോൾ പിടിച്ചു വലിക്കുന്നു ചോദിച്ചു. അപ്പൊ ഈ പിടിച്ചു വലിക്കുന്ന സമ്പ്രദായം ഒഴിവാക്കലാണ് നല്ലത്. സൂക്ഷ്മതക്ക് നമ്മൾ സൗകര്യം ഉണ്ടെങ്കിൽ, വിടവുണ്ടെങ്കിൽ കയറി നിൽക്കുക, ഇല്ലെങ്കിൽ ഒറ്റക്കെണ്ണ നിസ്കരിച്ചാൽ മതി, അതാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി വേറെയും ചില മസ്തലകളുണ്ട്. ഒറ്റക്ക് നിസ്കരിച്ച ആൾക്കാർ പള്ളിയിൽ ഒന്ന് പേര് ജമാഅത്തിന്റെ പേരിൽ കൂടി നിസ്കരിക്കാൻ പറ്റും. അങ്ങനെ പല വിഷയങ്ങൾ, അതുമായി തെഹ്വിന്റെ സുജൂദ്, സുജൂദുകൾ, പ്രത്യേക ചില സുജൂദുകളുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അവയെപ്പറ്റി വിശദമായി പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകൻ കാണിച്ചിരുന്ന രൂപത്തിൽ ഇബാദത്തുകൾ കുറ്റമറ്റ രൂപത്തിൽ അനുഷ്ഠിക്കുന്ന നല്ലവരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അപാകതകൾ ഉണ്ടെങ്കിൽ റബ്ബുൽ ആലമീൻ അത് പരിഹരിച്ച് നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب اللهم ربنا لا تؤاخذنا ان نسينا او اخطأنا واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين محمد وعلى آله وأصحابه وأزواجه الطاهرات الأمهات المؤمنات رضوان الله تعالى عليهم أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരത്തെ സംബന്ധിച്ചുള്ള വിശദീകരണ വേളയിൽ കഴിഞ്ഞ ക്ലാസ്സിലൂടെ സുബ്ഹി നമസ്കാരത്തിൽ പ്രത്യേകമായി ഖുനൂത്ത് നിർവഹിക്കുന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ വിധി എന്ത് എന്ന വിഷയത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നിർവഹിക്കേണ്ടുന്ന നാസിലത്തിന്റെ കുനൂത്ത് അതല്ലെങ്കിൽ വിപത്തുകൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന കുനൂത്തിനെ സംബന്ധിച്ചുമായിരുന്നു
കഴിഞ്ഞ ക്ലാസ്സിലൂടെ നിങ്ങൾ പഠിച്ചത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില പ്രത്യേക സുജൂദുകളെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഒന്ന് സഹുവിന്റെ രണ്ട് സുജൂദുകളും, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില സ്ഥലങ്ങൾ പാരായണം ചെയ്യുന്ന വേളയിൽ നിർവഹിക്കൽ ശറായിട്ടുള്ള അല്ലെങ്കിൽ സുന്നത്തായിട്ടുള്ള ഖുർആൻ പാരായണത്തിന്റെ അഥവാ തിലാവത്തിന്റെ സുജൂദ്, അതുപോലെ തന്നെ ശുക്രിന്റെ സുജൂദ്, ഇങ്ങനെ രണ്ടു മൂന്ന് സുജൂദുകളെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി സഹുവിന്റെ സുജൂദിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. നമസ്കാരത്തിൽ ഗുരുതരമായ എന്തെങ്കിലും അപാകതകൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോകുമ്പോൾ അതിന് പരിഹാരമായി നിശ്ചയിച്ചിട്ടുള്ള രണ്ട് സുജൂദുകളുണ്ട്. അതിനാണ് സഹുവിന്റെ രണ്ട് സുജൂദുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സഹ എന്ന് പറഞ്ഞാൽ മറന്നു എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് ആ പ്രയോഗമാണ് സഹുവ് എന്ന അറബിയിലുള്ള ആ പ്രയോഗം. അപ്പൊ മറവിക്ക് വേണ്ടിയുള്ള സുജൂദാണത് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും തന്റെ നമസ്കാര വേളയിൽ മറവി സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇങ്ങനെ അബദ്ധങ്ങൾ സംഭവിച്ച വേളയിൽ സ്വഹാബത്തിനോട് പറയുകയുണ്ടായി, ഇന്നമാ അന ബശറുൻ അൻസാ കമാ തൻസൗന ഫഇദാ നസീതു ഫദക്കിറൂനി. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് അങ്ങനെ കാണാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്നമാ അന ബശറുൻ, ഞാനും ഒരു മനുഷ്യൻ മാത്രമാണ്. അൻസാ കമാ തൻസൗന, നിങ്ങൾക്ക് മറവി സംഭവിക്കുന്നത് പോലെ എനിക്കും സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഞാൻ മറന്നാൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം. ഇത് നമസ്കാരത്തിന്റെ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് പ്രബോധനം നടത്താൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ മറക്കുകയില്ല. അങ്ങനെ നമുക്ക് സംശയം തോന്നരുത്. നമസ്കാരത്തിന്റെ വിഷയമാണ് ഇവിടെ റസൂൽ എന്ന് പറഞ്ഞത്. നമസ്കാരത്തിൽ നിങ്ങൾക്ക് മറവി വരുന്നത് പോലെ എനിക്കും മറവി വരും. എന്നാൽ അള്ളാഹു എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മറവി സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പടച്ചവന്റെ പ്രത്യേകമായ കാവൽ മഹാന്മാരായ പ്രവാചകന്മാർക്കുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ പല രൂപത്തിലും പ്രവാചകന്റെ നമസ്കാരത്തിൽ മറവി സംഭവിച്ചിട്ടുണ്ട് എന്ന് സഹീഹായ ഹദീസുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പാകെ എടുത്ത് ഉദ്ധരിക്കുന്നുള്ളൂ. നിസ്കാരത്തിൽ കുറവ് വന്നതിന് ഉദാഹരണമുണ്ട് പ്രവാചകന്റെ കാലത്ത്. അതേപോലെ തന്നെ നിസ്കാരത്തിൽ വർധനവുണ്ടായതിനും പ്രവാചകന്റെ കാലത്ത് തെളിവുണ്ട്. അതുപോലെ തന്നെ ഏറിയോ കുറഞ്ഞോ എന്നിങ്ങനെ സംശയം തോന്നിയ സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ആദ്യത്തെ അത്തഹിയാത്തിന് ഇരിക്കാതെ എഴുന്നേറ്റിന്റെ പേരിൽ സുജൂദ് ചെയ്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ല. ഉദാഹരണമായി നിസ്കാരത്തിൽ കുറവ് വന്ന് അതിനൊരു ഉദാഹരണമാണ് അനിബിനു സീരീൻ അൻ നബീ ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു ഖാല സല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്ദാ സ്വലാത്തൈൽ അശീ ഫസല്ലാ റകഅതൈനി തുമ്മ സല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി തിരുമേനി ഞങ്ങളെയും കൊണ്ട് ഒരു നമസ്കാരം നിർവഹിച്ചു. ഏതോ ഒരു നിസ്കാരം, അത് ളുഹ്റാണെന്നും അതല്ല അസറാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും അതിവിടെ വിഷയവുമായിട്ട് ബന്ധമല്ല. ഒരു കാര്യം ഉറപ്പാണ്, നാല് റക്അത്തുള്ള ഏതോ ഒരു നിസ്കാരമാണ്. അങ്ങനെ നാല് റക്അത്ത് നിസ്കരിക്കേണ്ടുന്ന ഏതോ ഒരു നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ല റക്അത്തൈനി തുമ്മ സല്ലമ, രണ്ട് റക്അത്താണ്ടായപ്പോഴേക്ക് തന്നെ അവിടുന്ന് സലാം വീട്ടി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. എന്നിട്ട് നബി ഫഖാമ ഇലാ ഹസബത്തിൻ മഅറൂബത്തിൻ ഫിൽ മസ്ജിദി,
പള്ളിയിൽ ചാരി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ പ്രത്യേകമായി സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു മരക്കഷ്ണം, ഒരു മരം, ഒരു പലക, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ചാരി നിന്നു. നബി എന്തോ ദേഷ്യം പിടിച്ച മട്ടുണ്ട്. നബിയുടെ അപ്പോഴത്തെ ആ സ്വഭാവം കണ്ടാൽ എന്തോ ഒരു പ്രത്യേകമായ ഒരു പന്തികേട് അതിൽ ദൃശ്യമായിരുന്നു. തന്റെ ഇടത്തെ കൈയിന്മേൽ വലത്തെ കൈ ഇങ്ങനെ വെച്ച ആ മരത്തിൽ ചാരി നിൽക്കുകയാണ്. വിരലൊക്കെ ഇങ്ങനെ പിടിച്ച് തന്റെ വലത്തെ കവിൾ ഇടത്തെ കൈപ്പത്തിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ നൃത്തം ഒരു പ്രത്യേകമായ രൂപത്തിൽ എന്തോ ഒന്ന് സംഭവിച്ചതുപോലെയാണ് സഹാബത്ത് ഇങ്ങനെ വിശദീകരിക്കുന്നത്. അവരാ കണ്ടത് കൃത്യമായിട്ട് പറയും. ഒരു സംശയത്തിനും പഴുതില്ലാത്ത വിധം അവിടെ നടന്നത് മുഴുക്കെ വിശദീകരിക്കും. അങ്ങനെ നബി പെട്ടെന്ന് പിന്നെ പോകാൻ വേണ്ടിയുള്ള ഒരുക്കാണ്. അപ്പോ കാലു സ്വഹാബത്തിൽ നിന്ന് ചില ആളുകൾ പറഞ്ഞു, ഉസരത്തി സ്ഥല നിസ്കാരം ചുരുക്കപ്പെട്ടുവോ? അപ്പോ അഫീ ഖൗമി മഅ്മൂമീങ്ങളിലുണ്ട്, അബൂബക്കർ ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടാളുണ്ട്. നബിയോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ അവർക്ക് പേടിയായി. മറന്നിട്ടുണ്ട്, രണ്ടേ നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷെ ആരാര് പറയണം എന്നുള്ള കാര്യത്തിൽ പേടി. നബിനോട് എങ്ങനെ അത് പറയാ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ഭയം. അങ്ങനെ ഇതിങ്ങനെ ആരാപ്പതെന്ന് പറയാന്ന് പേടിച്ച് നിൽക്കുമ്പോ അഫീ ഖൗമി റജുലുൻ യുഖാലു ലഹു ദുല്യദൈൻ, ദുല്യദൈൻ എന്ന പ്രത്യേക പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. അദ്ദേഹം ഇത്തിരി ധൈര്യം സംഭവിച്ചുകൊണ്ട് തന്നെ ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാ അനസീത അം ഖുസറത്തിസ് അം ഖുസറത്തിസ് സലാ, അല്ലാഹുവിന്റെ റസൂലേ, അനസീത, നിങ്ങൾ മറന്നതാണോ? അതെല്ലാം ഖുസറത്തിസ് സലാത്തു, അതോ നിസ്കാരം ചുരുക്കപ്പെട്ടുവോ? നാലുള്ള നിസ്കാരം നിങ്ങൾ മറന്നതോ, അതോ ഇപ്പൊ നിങ്ങൾക്ക് വഹി കിട്ടിയിട്ട് രണ്ട് മതി എന്നുള്ള വഹി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ചുരുക്കിയതോ? എന്താ സംഭവം? ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം അൻസാവലം തുഖ്സർ, ഞാൻ മറന്നിട്ടുമില്ല, നിസ്കാരം ചുരുക്കപ്പെട്ടിട്ടുമില്ല. നബിക്ക് അപ്പോഴും ഓർമ്മയൊന്നുമില്ല, ഞാൻ മറന്നിട്ടുമില്ല, നിസ്കാരം ചുരുക്കിയിട്ടില്ല, ശരിക്കെന്നാണല്ലോ നിസ്കരിച്ചതെന്നാണ്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നു, നബിക്കപ്പോ സംശയം തുടങ്ങി. അക്കമാ യഖൂലു ദുല്യദൈൻ, മറ്റുള്ള സഹാബത്തിനെ ഇരിഞ്ഞുകൊണ്ട് റസൂലിനെ ചോദിക്കുന്നു, അക്കമാ യഖൂലു ദുല്യദൈൻ, ദുല്യദൈൻ പറഞ്ഞതുപോലെ വല്ലതും സംഭവിച്ചോ എന്ന് നബിക്കപ്പ സംശയം. അപ്പൊ കാലു എല്ലാവർക്കും ധൈര്യം, എല്ലാരും പറഞ്ഞു, നാം നബിയെ സംഭവിച്ചിട്ടുണ്ട്. അതുവരെ ധൈര്യമില്ലാത്ത ആളൊക്കെ ഒരാൾ തുടങ്ങിയിട്ട് പറഞ്ഞു, ആ സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫതഖദ്ദമ, ഇവിടെ മുന്നോട്ട് വന്നു, തന്റെ മിഹ്റാബിലേക്ക് മുന്നോട്ട് വന്നു. ഫസല്ലാ മാ തറക, എന്നിട്ട് ഒഴിവായി പോയ, ഉപേക്ഷിച്ചു പോയ രണ്ട് റക്അത്ത് ഉണ്ടല്ലോ, അത് നിസ്കരിച്ചു. സുമ്മ സല്ലമ, എന്നിട്ട് സലാം നോക്കി പിരിച്ചു. സുമ്മ ഖബ്ബറ, സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം സുമ്മ ഖബ്ബറ, അവിടുന്ന് തക്ബീർ ചൊല്ലി. വസജദ മിസ്ല സുജൂദിഹി ഔ അത്വല, സാധാരണ ചെയ്യാറുള്ള ഒരു സുജൂദ് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ദൈർഘ്യമേറിയ ഒരു സുജൂദ് അവിടുന്ന് ചെയ്തു. സുമ്മ റഫഅ റഅ്സഹു വഖബ്ബറ, പിന്നെ തക്ബീർ ചൊല്ലിക്കൊണ്ട് ആ സുജൂദിൽ നിന്ന് ഉയർന്നിരുന്നു. സുമ്മ ഖബ്ബറ വസജദ മിസ്ല സുജൂദിഹി ഔ അത്വല, പിന്നെയും നബി രണ്ടാമതും തക്ബീർ ചൊല്ലി സുജൂദിലേക്ക് പോയി. സുമ്മ റഫഅ റഅ്സഹു വഖബ്ബറ, പിന്നീട് റുക്കോയിൽ നിന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ട് തന്നെ സലാം വീട്ടി. പിന്നീട് അവിടുന്ന് സലാം വീട്ടി. ഇതാണ് ഈ വിഷയത്തിൽ ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസ്. ഇവിടത്തെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ഇങ്ങനെ മറവി സംഭവിച്ചു, സംഭവിച്ചപ്പോ അവർക്കിടയിൽ വർത്താനൊക്കെ നടന്നു. രണ്ടരക്കാഴ്ച കഴിഞ്ഞിട്ടാ ഈ സംസാരമൊക്കെ നടക്കുന്നത്. വർത്താനം പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല, ഇത്തിരി സമയം കഴിഞ്ഞിട്ടുണ്ട്, പ്രശ്നമായില്ല. എനിക്ക് അതിന്റെ ഇടയിൽ വർത്താനൊക്കെ സംഭവിച്ചല്ലോ, മറ്റു കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞല്ലോ എന്ന നിലക്ക് ഇനി ആദ്യം തന്നെ നോക്കാന്ന് പറഞ്ഞില്ല. ബാക്കിയുള്ള രണ്ട് തന്നെ നിസ്കരിച്ചു. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടിയതിന്റെ ശേഷമാണ് സെഹുവിന്റെ രണ്ട് സുജൂദ് ചെയ്തത്. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും, സെഹുവിന്റെ സുജൂദ് നിസ്കാരത്തിന്റെ മുമ്പ് സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യണോ അതോ ശേഷം ചെയ്യണോ? അത് നമുക്ക് വിശദമായിട്ട് ശേഷം മനസ്സിലാക്കാനുണ്ട്. ആ വിഷയത്തിൽ അഭിപ്രായത്തിന്റെ നമുക്ക്. അപ്പൊ ഒരു സംഭവം അതാണ്, ഇങ്ങനെ നിസ്കാരത്തിൽ കുറവ് വന്നപ്പോ റസൂലിന്ന് സുജൂദ് ചെയ്ത ഒരു സംഭവം അതാണ്. ഇനി നിസ്കാരത്തിൽ വർദ്ധനവ് വന്നപ്പോ റസൂലിന്ന് സുജൂദ് ചെയ്ത മറ്റൊരു സംഭവം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവാണ് ആ സംഭവം പറയുന്നത്. അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല ളുഹ്റ ഖംസൻ ഫഖീല ലഹു അസീദ ഫിസ്സലാത്തി ഫഖാല വമാ ദാലിക ഫഖാലു സല്ലൈത ഖംസ ഫസജദ സജദതൈനി ബഅദമാ സല്ലമ. ബുഖാരി മുസ്ലിം.
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ളുഹ്ർ അഞ്ച് റക്അത്ത് നമസ്കരിച്ചു. ളുഹ്ർ അഞ്ച് നമസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞപ്പോ നബി കരീം ചോദിക്കപ്പെട്ടു, അസീദ ഫി സ്വലാ, നിസ്കാരത്തിൽ എന്തേ വർദ്ധിപ്പിക്കപ്പെട്ടല്ലോ, അഞ്ചാക്കിയോ, എന്താ സംഭവിച്ചത്? ഫഖാല റസൂൽ ചോദിച്ചു, അമാദാലിക, എന്താ അങ്ങനെ ചോദിക്കാൻ, അല്ലോ സംഭവിച്ചോ? ഫഖാലു വ സഹാബത്തൊന്നടങ്കം പറഞ്ഞു, സല്ലൈത ഹംസാ, നിങ്ങൾ അഞ്ചാ നിസ്കരിച്ചത്. فسجد سجدتين അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സുജൂദ് ചെയ്തു. ബഅദമ സല്ലമ, ആ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ സലാം ചൊല്ലിയതിന്റെ ശേഷമാണല്ലോ അവിടെ അത് ഉണർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സുജൂദ് ചെയ്തു. അപ്പൊ ആ സുജൂദ് നടക്കുന്നത് സലാമിന്റെ ശേഷം. അവിടെ പ്രത്യേക കാരണമുണ്ട്. കാരണം നബി സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷമാണല്ലോ പറയുന്നത്. അപ്പൊ പറഞ്ഞ ഉടനെ എന്ത് ചെയ്തു? രണ്ട് സുജൂദാണ് ചെയ്തു നടക്കും. പിന്നെ വേറൊരു സംഭവം, സംശയിച്ചാൽ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, സംശയം തോന്നിയാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് ഖാല സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം